ശ്രീ ഹരിദാസ് ഷമ്മി തിലകം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഇപ്പോൾ പ്രതീക്ഷയില്ല, ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് ചലച്ചിത്ര മേഖലയിലുള്ളവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിന് ഒരു ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയേ ഉള്ളൂ എന്ന് അകത്തുള്ളവർ പോലും വിശ്വസിക്കുമ്പോൾ പുറത്തുള്ള നമ്മൾ ഇതിന്മേൽ ഇനി അധികം ചർച്ച നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനതിലെ ഷമ്മി തിലകന്റെ കാഴ്ചപ്പാടിനെ വേറൊരു വ്യൂവിൽ നിന്നിട്ടാണ് കാണുന്നത്. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഇതിന്റെ ഈ ജുഡീഷ്യൽ പവർ കമ്മീഷൻ, ഈ കമ്മീഷനെ ജുഡീഷ്യൽ പവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനെ വളരെയധികം ലഘൂകരിക്കാൻ നോക്കുമ്പോൾ, ഇവിടെ ഈ സർക്കാരിന്റെ വിവേചനാധികാരത്തെ കുറിച്ചിട്ട് ഞാൻ അനിൽ നമ്പ്യാരുമായിട്ടും മറ്റ് പല ചാനലുകളിലും സംസാരിക്കുമ്പോൾ പറയുന്നത്, അതായത് 30-35 പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സർക്കാരിൻ്റെ, അതായത് അധികാരത്തിൽ കയറുന്നവരുടെ വിവേചനാധികാരമാണ്. എന്തുകൊണ്ട് ക്ലിഫ് ഹൗസ് ഇത്ര കോടി രൂപ ചെലവാക്കിയിട്ട് ലിഫ്റ്റും തൊഴുത്തും മതിലും ഒക്കെ പണിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ വിവേചനാധികാരത്തിൽ പെട്ടതാണ്. 1,32,00,000 രൂപ കൊടുത്തിട്ട് ഒരു റിട്ടയേർഡ് ജസ്റ്റിസിനെ കൊണ്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിച്ചിട്ട് അത് 4.5 വർഷം അതിന് അടയിരിക്കുന്ന അതേ സർക്കാരിനെ തീർച്ചയായിട്ടും ഈ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട്, ശരി വേണ്ട പ്രമുഖരെ, അതായത് നമ്മൾ പറയില്ലേ നവകേരള സദസ്സിൽ പ്രമുഖർക്ക് വേണ്ടിയിട്ട് ഒരു പന്തലും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ മറ്റേ തൊഴുത്തു മാതിരിയുള്ളൊരു സ്ഥലവും ഉണ്ടാക്കിയ ഈ സർക്കാരിനെ എല്ലാ കാലത്തും പ്രമുഖരോടുള്ള ആഭിമുഖ്യത്തെ നമ്മൾ അതേ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, പ്രമുഖരും വാതിലിൽ തട്ടുന്നവരും അതുമാതിരി തന്നെ കാസ്റ്റിംഗ് കൗച്ച് നടത്തുന്നവരെയും മാറ്റി നിർത്തൂ. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റ് യാതനകൾക്കും ദുരിതങ്ങൾക്കും അതുപോലെ തന്നെ ഈ വേദന തുല്യതയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ സർക്കാർ 4.5 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ശ്രീ പി എം സുരേഷ് ബാബു മറുപടി പറയണം. കാരണം വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് ജുഡീഷ്യൽ പവറില്ലാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുകളിൽ ക്രിമിനൽ കേസ് എടുക്കുകയോ അല്ലെങ്കിൽ 14 സെക്കൻഡ് ഒരു പെൺകുട്ടിയെ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ കേസെടുക്കാനുള്ള ആ നിയമവശങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിൽ ഇത്തരം, അതായത് നമ്മൾ പറയില്ലേ സ്ത്രീകളുടെ പീഡന വിവരങ്ങൾക്കുള്ള ക്രിമിനൽ കേസ് ഒഴിവാക്കിക്കൊണ്ട് എന്ത് നടപടിയെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചു എന്ന ചോദ്യത്തിന് ഒന്നും ചെയ്തില്ല. കാരണം 1,32,00,000 രൂപയിൽ എൻ്റെയും ശ്രീ പി എം സുരേഷ് ബാബുവിൻ്റെയും ഇവിടുത്തെ മറ്റേ നിയമവിദഗ്ധൻ്റെയും ഒക്കെ പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. ഇത്തരത്തിൽ നാളെ കുറെ, ഇപ്പം ഞാനൊരു ഉദാഹരണം അനിൽ നമ്പ്യാരോട് ചോദിക്കുകയാണ്, നാളെ ഇവിടെ ഒരുപാട് ആദിവാസികൾ തന്തയില്ലാത്ത കുട്ടികളെ പിറപ്പിച്ചിട്ടുള്ള വാർത്തകൾ നിത്യേന പുറത്തേക്ക് വരുന്നുണ്ട്. ആദിവാസി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഒരു സർക്കാർ നിയമിക്കുകയാണ്, അതിലത്തെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിലും ഇതുപോലെ കുറെ പ്രമുഖർ ഇത്തരത്തിലുള്ള പാവപ്പെട്ട, അതായത് ഈ നാടിൻ്റെ ഉടമസ്ഥരായ ഈ പാവങ്ങളെ കാട്ടിലേക്ക് കയറ്റിക്കൊണ്ട് അവിടെ പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രമുഖരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഒന്നും ചെയ്യില്ലെന്നാണോ ശ്രീ സുരേഷ് ബാബുവിൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെ സ്വകാര്യ ആസ്പത്രികളിൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരായ വനിതകൾ ഒരുപാട് പീഡനം അനുഭവിക്കുന്നു. ഒന്നും പറയണ്ട ശ്രീ അനിൽ നമ്പ്യാർ, 15,000 രൂപ അവരുടെ അടിസ്ഥാന ശമ്പളമാക്കണമെന്ന് പറഞ്ഞിട്ട് 8 വർഷമായ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ശ്രീ സുരേഷ് ബാബു എന്തോ പറയുകയുണ്ടായി. 8 വർഷമായിട്ട് അതിന് നടപടിയെടുക്കാൻ ഭൂമിയിലെ മാലാഖമാർ എന്ന് പറഞ്ഞിട്ട് അച്യുതാനന്ദനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്, എന്ത് നടപടിയെടുത്തു? അപ്പൊ അനിൽ നമ്പ്യാർ, ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അവർക്ക് രണ്ടാൾക്കും സമയം കൊടുക്കണം, സമയമില്ല ഇനി. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്ന പരിഹാരത്തിനും അവർ തയ്യാറായിട്ടില്ല. സ്ത്രീകൾ നേരിടുന്ന അത് ശാരീരിക പീഡനമാവട്ടെ, മാനസിക പീഡനമാവട്ടെ, അവർക്ക് തൊഴിൽ രംഗത്തുള്ള എന്ത് പീഡനമാവട്ടെ, അതിന് 8 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനും ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാത്ത ഈ സർക്കാരിൽ നിന്ന് എനിക്കും ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അതേ വാക്കുപയോഗിക്കുകയാണ്, ഈ മലയാള സിനിമ മേഖല എന്ന EGN തൊഴുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് ചെറുവിരൽ അനക്കുകയില്ല. കാരണം ചെറുവിരൽ അനക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഇളകാൻ പോകുന്നത് ഇവർ പ്രമുഖർ എന്ന് വിശേഷിപ്പിക്കുന്ന പലരുടെയും കാൽ ചുവട്ടിലെ മണ്ണാണെന്നുള്ള ബോധം ഈ അധികാരവർഗത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.